നമസ്കാരം. ഈസി കാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുന്നത് സി പി ഒ മെയിൻസിൻ്റെ ഐ പി സി സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സെക്ഷൻ 391 മുതൽ സെക്ഷൻ 402 വരെ, അതിൻ്റെ ഇടയിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് സെക്ഷൻസ് ആണ്. നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡക്കോയിറ്റി. ആ ടേം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റോബറി അല്ലെങ്കിൽ പിന്നെ തെഫ്റ്റിൻ്റെയൊക്കെ ഒരു, തെഫ്റ്റിൻ്റെതെന്ന് പറയാൻ പറ്റില്ല, റോബറിയുടെ ഒരു അഗ്രവേറ്റഡ് വേർഷൻ, അതായത് ഒരു കുറച്ചുകൂടി വലിയൊരു വേർഷനാണ് ഡക്കോയിറ്റി എന്ന് പറയുന്നത്. അതായത് അഞ്ചോ അതിൽ കൂടുതലോ ആളുകളോ ഒരു റോബറി ചെയ്യുന്നതോ ചെയ്യാൻ ശ്രമിക്കുന്നതോ ആയ കുറ്റകൃത്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡക്കോയിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു റോബറിയുടെ ഒരു അഗ്രവേറ്റഡ് അല്ലെങ്കിൽ ഒരു വലിയ വേർഷനാണ്. എന്നുവെച്ചാൽ ആളുകൾ കൂടും. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാൻ വേണമെങ്കിൽ, അപ്പോൾ ഡക്കോയിറ്റിയും റോബറിയും തമ്മിൽ എന്ത് കാര്യത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ കുറ്റം ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിലാണ് ഡിഫറൻസ്. അപ്പോൾ നമ്പർ കൂടുമ്പോഴാണ് റോബറി എന്നത് എന്താവുന്നത്, ഡക്കോയിറ്റി ആവുന്നത്. ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്കോ അല്ലെ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുമ്പോൾ അത് റോബറിയാണ്. അഞ്ചോ അതിൽ കൂടുതലോ ആളുകളായാലാണ് അത് എന്താവുന്നത്, ഡക്കോയിറ്റി ആവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു വ്യക്തി മാത്രം, അഞ്ച് പേരുടെ ഒരു ടീമായിട്ട് അവർ പോയി, ഒരു വ്യക്തി മാത്രം മോഷണം നടത്തുകയാണ്, ബാക്കിയുള്ളവരൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അയാളുടെ കൂടെയുണ്ട് എന്ന് വെച്ച് ഈ നാല് പേരില്ലേ, അഞ്ച് പേരിൽ ബാക്കി നാല് പേര് കുറ്റത്തിൽ നിന്നും വിമുക്തരാകില്ല. കാരണം ഈ കൂടെയുള്ള അഞ്ച് പേരും ഒരേപോലെ ശിക്ഷയ്ക്ക് അർഹരാണ്. അതാണ് പറയുന്നത്, ഒരു വ്യക്തി മാത്രം മോഷണം നടത്തുകയും ബാക്കി നാല് പേര് കൂടെ ഉണ്ടായിരുന്നാലും ആ നാല് പേരും എന്താണ്, കുറ്റക്കാരാണ്. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഡക്കോയിറ്റി. അത് പറയുന്ന സെക്ഷൻ ഏതാ, സെക്ഷൻ 395. എന്താ ഡക്കോയിറ്റിക്കുള്ള പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ, 10 വർഷത്തെ കഠിന തടവോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. ഇത് രണ്ടുമാണ് ഡക്കോയിറ്റിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഇതിനൊപ്പം പിഴയും ലഭിക്കും. എന്തൊക്കെയാണ് ശിക്ഷ എന്ന് പറയുന്നത്? 10 വർഷം കഠിന തടവ്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, പിന്നെയുള്ളത് അതിനൊപ്പം പിഴയും. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ നോക്കുകയാണ്. സെക്ഷൻ എന്താ, ഡക്കോയിറ്റി വിത്ത് മർഡർ. സെക്ഷൻ 396 ഡക്കോയിറ്റി വിത്ത് മർഡർ പറയുന്നത്. അത് മരണശിക്ഷയോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ ലഭിക്കും, അല്ലെങ്കിൽ 10 വർഷത്തെ കഠിന തടവും പിഴയും. അതായത് നമ്മൾ ഒരഞ്ച് പേര് ചേർന്നിട്ട് ഒരു സ്ഥലത്ത് മോഷണത്തിന് പോവാണ്. അപ്പം ഇങ്ങനെ മോഷണത്തിന് പോയി കഴിയുമ്പോൾ അവിടെയുള്ള ആൾ നമ്മളെ തടയുകയാണ്. ഇപ്പോൾ ആ മോഷണത്തിന് പോയ വീട്ടിൽ പെട്ടെന്ന് അയാൾ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞെട്ടി എണീറ്റു, ഇപ്പോൾ ഇവർ മോഷ്ടിക്കുന്നത് കണ്ടു. കണ്ടു കഴിയുമ്പോൾ അയാൾ തടയാൻ സ്വാഭാവികമായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇയാളെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ കൊല്ലേണ്ടി വന്നു കഴിഞ്ഞാൽ മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്. അത് ശിക്ഷയുടെ കുറ്റത്തിൻ്റെ കാഠിന്യവും ആ രീതിയൊക്കെ നോക്കിയിട്ട് കോടതി തീരുമാനിക്കും. അല്ലെങ്കിൽ 10 വർഷത്തെ കഠിന തടവും പിഴയും കൂടെ ലഭിക്കാം. അപ്പം ഇതിലേതാണെന്ന് ആ കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ റോബറി, 397 അടുത്ത സെക്ഷൻ. റോബറി ഓർ ഡക്കോയിറ്റി വിത്ത് അറ്റംപ്റ്റ് ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ എന്താ പറഞ്ഞത്, ഡക്കോയിറ്റി വിത്ത് മർഡർ. അവിടെ മർഡർ നടന്നു, കൊന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റോബറി ഓർ ഡക്കോയിറ്റി വിത്ത് അറ്റംപ്റ്റേ ഉള്ളൂ, അവിടെ കൊല നടന്നിട്ടില്ല. കൊല നടത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തെ പറ്റിയാണ്. അങ്ങനെ ശ്രമം നടന്നു കഴിഞ്ഞാലാണ് സെക്ഷൻ 397 പറയുന്നത്. അപ്പം എന്താ, റോബറി അല്ലെങ്കിൽ ഡക്കോയിറ്റി ചെയ്യുന്ന സമയത്ത് വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാരകായുധം ഉപയോഗിച്ചാൽ ഈ വകുപ്പിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. മാരകായുധം ഉപയോഗിച്ച് മാത്രമല്ല, അയാളെ കൊല്ലാനുള്ള അറ്റംപ്റ്റ് ഏത് രീതിയിൽ ചെയ്താലും അത് ഈ 397 എന്നുള്ള സെക്ഷനിലാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാരകായുധം ഉപയോഗിച്ചുള്ളത് വേറെ ഒരു സെക്ഷനായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഇതിൽ മാരകായുധം മാത്രമല്ല, ഏത് രീതിയിൽ കൊല്ലാൻ നോക്കിയാലും ഈ സെക്ഷൻ 397 പറയുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്ന അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, അല്ല അതിനു മുന്നേ, പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇത് എന്താ പറയുക,
ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാരകായുധം ഉപയോഗിച്ചാൽ ഈ വകുപ്പ് പെടും. അതുപോലെ തന്നെ കൊല്ലാനോ ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കാനോ ശ്രമിച്ചാലും ഈ വകുപ്പിന് പരിധിയിലാണ് പെടുന്നത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞത് 7 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കും. കുറഞ്ഞത് 7 വർഷമെങ്കിലും ഇതിന് തടവ് ശിക്ഷ ലഭിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 398. 398 എന്താ പറയുന്നത്? Attempt to commit robbery or dacoity when armed with deadly weapons. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡെഡ്ലി വെപ്പൺസ് കയ്യിൽ വെച്ചിട്ട് വരികയാണ്. എന്ത് അറ്റംപ്റ്റ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളേ, പിന്നെ ഇവിടെ റോബറി നടക്കുന്നില്ല. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി ഓർ ഡക്കോയിറ്റി വെൻ ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പൺസ്. അതായത് റോബറി ചെയ്യാൻ വരുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് വരുന്നത്? ഡെഡ്ലി വെപ്പൺസ് ആയിട്ടുള്ള കത്തി അല്ലെങ്കിൽ തോക്ക്, വാള്, ഇതിലേതായാലും അങ്ങനെയുള്ള വെപ്പൺസും കൊണ്ട് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 398 പ്രകാരമാണ് ശിക്ഷ. അതായത് റോബറിക്കോ ഡക്കോയിറ്റിക്കോ ശ്രമിക്കുമ്പോൾ കയ്യിൽ മാരകായുധങ്ങളുണ്ടെങ്കിൽ ഈ വകുപ്പിലാണ് ശിക്ഷ വരുന്നത്. ഇതിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റോബറി നടത്തണം എന്നില്ല, എന്താണ് മാരകായുധം കൊണ്ട് വന്നു, വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷം വരെയെങ്കിലും തടവാണ് ഇതിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത്. ഇനി എത്ര വേണമെങ്കിലും അത് കൂടാം. കൂടുന്നതിൻ്റെത് ഇത് ഈ വകുപ്പിൽ ശരിക്കും പറയുന്നില്ല, 7 വർഷം കുറഞ്ഞ ശിക്ഷ കൊടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അടുത്ത സെക്ഷനാണ് സെക്ഷൻ 402. അതിൻ്റെ ഇടയ്ക്കുള്ള സെക്ഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്തതല്ല, സിലബസിൽ കൊടുക്കാത്തതുകൊണ്ട് പറയാത്തതാണ് കേട്ടോ. നമുക്ക് സിലബസിൽ തന്നെ ആവശ്യത്തിന് പഠിക്കാനുണ്ട്, അപ്പോൾ ഇല്ലാത്തത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത സെക്ഷൻ സെക്ഷൻ 402 ആണ്. അസംബ്ലിങ് ഫോർ പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് ഡക്കോയിറ്റി. എന്താണ് അസംബ്ലിങ് ഫോർ പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് ഡക്കോയിറ്റി? സെക്ഷൻ 402. അതായത് ഡക്കോയിറ്റി ചെയ്യണം എന്ന തീരുമാനത്തോടെ 5 പേര് ഏതെങ്കിലും സ്ഥലത്ത് ഇത് സമ്മേളിച്ചാൽ എന്നാണ് കേട്ടോ. ഈ വകുപ്പ് പ്രകാരം കുറഞ്ഞത് 7 വർഷം വരെ തടവ് ലഭിക്കും. അതായത് ഒരു 5 പേര് ഡക്കോയിറ്റി അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള മോട്ടീവോടെ ഒരു സ്ഥലത്ത് സമ്മേളിക്കുകയാണ്. അപ്പൊ സമ്മേളിച്ചു കഴിഞ്ഞാൽ ഈ വർഷം ഈ വകുപ്പ് പ്രകാരം കുറഞ്ഞത് 7 വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഈ സമ്മേളിക്കുക എന്ന് പറയുന്നത്. ഇപ്പം മോഷണം നടത്തണം എന്നൊന്നുമില്ല, തീരുമാനത്തോടെ 5 പേര് സമ്മേളിച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ പ്രധാന വകുപ്പുകളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് ചെറിയ വീഡിയോ ആണ് ഇന്നും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.